നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണം സംയമനത്തോടെ കൈകാര്യം ചെയ്ത പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. വ്യക്തമായ ഗൂഢോദ്ദേശത്തോടെ നാടിന്റെ സ്വൈര്യം തകർക്കാനായിരുന്നു ശ്രമം. പോലീസിന് നേരെ ആക്രമണം നടന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമെന്ന ഭീഷണി വരുന്നു. ഭീഷണി മാത്രമല്ല, വ്യാപക ആക്രമണവും നടന്നു. വ്യക്തമായ ഗൂഢോദ്ദേശത്തോടെയാണ് അക്രമികൾ വന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന വിവേകത്തോടെ പോലീസ് തിരിച്ചറിഞ്ഞു. പോലീസ് സേനയുടെ ധീരമായ സംയമനമാണ് അക്രമികൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ മാറാത്തതിന് കാരണം. പോലീസ് സേനയെ അഭിനന്ദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി അബ്ദുൾ റഹ്മാനെതിരെ വർഗീയ പരാമർശം നടത്തിയ വിഴിഞ്ഞം സമരസമിതി കൺവീനർ ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തത്. പരാമർശം വിവാദമായതോടെ ലത്തീൻ സഭയും ഫാദർ തിയോഡേഷ്യസും ഖേദം പ്രകടിപ്പിച്ച പ്രസ്താവന ഇറക്കിയിരുന്നു. വിഴിഞ്ഞം തുറമുഖ സെമിനാറിൽ ലത്തീൻ രൂപയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ ഫിഷറീസ് മന്ത്രി അബ്ദുൾ റഹ്മാൻ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫാദർ തിയോഡേഷ്യസ് വർഗീയ പരാമർശം നടത്തിയത്. മന്ത്രിയുടെ പേരിൽ തന്നെ തീവ്രവാദമുണ്ടെന്നായിരുന്നു പരാമർശം. പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനം പല കോണുകളിൽ നിന്നുമുണ്ടായി. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൾ റഹ്മാൻ നൽകിയ പരാതിയിലാണ് കേസ്. വർഗീയ സ്പർദ്ധയുണ്ടാക്കാനും സാമുദായിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. പരാമർശം വിവാദമായതോടെ ലത്തീൻ സഭയും ഫാദർ തിയോഡേഷ്യസും ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു. എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടത്? നാണം കെട്ടവന്റെ അവസാന വാക്ക് അതാണ് സർക്കാർ. ഗൂഢമായി പ്രവർത്തിച്ചതും ആസൂത്രണം ചെയ്തതും നിങ്ങളല്ലേ? എന്നിട്ട് ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല പോലും. കൂടുതൽ നിങ്ങൾ അറിയാത്തതായി അഭിനയിക്കുന്നത് തന്നെയാണ് നല്ലത്. ചേരികൾ ഉണ്ടാക്കി തമ്മിൽ തല്ലിച്ച് ക്രൂരമായി ഉപദ്രവിച്ചു, എന്നിട്ട് അവർക്ക് നേരെ കേസെടുക്കുകയും പോരാഞ്ഞിട്ട് ആരെയാണ് അഭിനന്ദിക്കുന്നത് നിങ്ങൾ? കേരളം അടിച്ചുവാരി ചാണകവെള്ളം തളിക്കാൻ ഇനി എത്ര കാലം കൂടി കാത്തിരിക്കണം? അറിയില്ല.